സാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അടിപൊളി ഒരു സാലഡ് തയ്യാറാക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ചേരുവകൾ വെച്ചിട്ട് ഉള്ള വെജിറ്റബിളാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ അതിലെ സാലഡ് ഡ്രസ്സിങ്ങിലൊരു വെറൈറ്റി ഉണ്ട്. അതാണ് ഈ സാലഡിൻ്റെ ഒരു വ്യത്യാസം. സാധാരണ എല്ലാ സാലഡും ഇതുപോലെ റോ വെജിറ്റബിൾസ് ഒക്കെ എടുത്തിട്ടൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ആ സാലഡ് ഡ്രസ്സിങ്ങിൻ്റെ ഒരു വ്യത്യാസത്തിലാണ് ആ ടേസ്റ്റിലൊക്കെ ഒരു വ്യത്യാസം വരുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം സാലഡ് ഭയങ്കര നല്ലതാണ്, ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട്. നോർമലി നമ്മൾ ഇങ്ങനെ റോ വെജിറ്റബിൾസ് വെച്ചാണ് ചെയ്യുന്നത്. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, ചിക്കൻ വേവിച്ചിട്ട് ചേർക്കും, മീൻ, ചെമ്മീൻ, പാസ്റ്റ, പിന്നെ മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ, നട്ട്സ്, അങ്ങനെ എന്തൊക്കെ ചേർക്കാൻ പറ്റുമോ അതൊക്കെ ചേർത്തിട്ട് സാലഡ് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ അടുത്തുള്ള ഒരു കുറച്ച് ചേരുവകൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം ആദ്യം ഒരു ക്യൂക്കമ്പർ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട്, ഇതിലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, വെജിറ്റബിൾസ് നമ്മൾ കുക്ക് ചെയ്യാതെ എടുക്കുന്നത് കൊണ്ട് നന്നായിട്ട് വാഷ് ചെയ്യണം. കാരണം അറിയാമല്ലോ എല്ലാവർക്കും, നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം. അപ്പോൾ പീൽ ചെയ്യുന്നത് വലിയ കുഴപ്പമില്ല, പീൽ ചെയ്യാൻ പറ്റാത്ത, ഇപ്പോൾ ക്യാപ്സിക്കൊന്നും പീൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. ഞാനൊരു ക്യൂക്കമ്പർ പീൽ ചെയ്ത് അത് കനം കുറച്ച് കഷ്ണങ്ങളാക്കണം കേട്ടോ. കനം കൂടുമ്പോൾ നമുക്ക് കഴിക്കാനൊരു സുഖം കിട്ടില്ല. അപ്പോൾ കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സവാളയുടെ ഒരു ക്വാർട്ടർ പാർട്ട് ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, ചിലവർക്ക് ഈ ഉള്ളിയുടെ ടേസ്റ്റ് ഒന്നും അത്ര ഇഷ്ടമുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി. അപ്പോൾ ഉള്ളി അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പകുതി ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. ക്യാപ്സിക്കവും അരിഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് തക്കാളിയാണ്. ഒരു മീഡിയം തക്കാളി എടുത്തിട്ടുണ്ട്. അതും കനം കുറച്ച് അരിഞ്ഞെടുക്കാം. പണ്ടൊന്നും ഈ സാലഡിൻ്റെ പരിപാടി തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ കാലത്ത് കുറച്ചൊക്കെ ഹെൽത്ത് ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു എബോവ് 50 കഴിഞ്ഞവരൊക്കെ ഭക്ഷണത്തിലൊക്കെ കുറേ ശ്രദ്ധകളൊക്കെ വന്നിട്ടുണ്ട്. എക്സർസൈസ് ചെയ്യാനും അതുപോലെ ഡിന്നർ സ്കിപ്പ് ചെയ്തിട്ട് ഇതുപോലെ സാലഡ് മാത്രം കഴിച്ചിട്ട് ഡിന്നർ, അങ്ങനെയൊക്കെ കുറേ പേരൊക്കെ അങ്ങനെ ചേഞ്ച് ആയിട്ടുണ്ട്. തക്കാളി മരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത വെജിറ്റബിള് ക്യാരറ്റാണ്. നമുക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഓരോന്ന് വെച്ചിട്ട് എടുത്തിട്ടുള്ളൂ. ഇപ്പം സാലഡ് എന്ന പേര് വന്നത് അത് ഒരു ഫ്രഞ്ച് വേർഡാണ്, സാലഡേ, SALADE. അങ്ങനെയാണ് ആദ്യം ആയിരുന്നത്, പിന്നെ അത് ഇങ്ങനെ സാലഡായിട്ട് മാറിയതാണ്. ഇപ്പം ക്യാരറ്റും അരിഞ്ഞു കഴിഞ്ഞു. ഇനി കുറച്ച് മല്ലിയില അതും കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഈ വെജിറ്റബിൾ തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ഇനി ഇതിൽ മുളപ്പിച്ച ചെറുപയർ അങ്ങനെയൊക്കെ ചേർക്കാം, പുതിനയില ചേർക്കാം, പിന്നെ ചിക്കനൊക്കെ ഉണ്ടായി വേവിച്ചതുണ്ടെങ്കിൽ ചിക്കൻ ബ്രസ്റ്റാണ് ബെസ്റ്റ്. അപ്പം അത് വേവിച്ച് കഷ്ണങ്ങളാക്കി ചേർക്കാം, പാസ്റ്റ ചേർക്കാം. അപ്പോൾ ഈ സാലഡിനുള്ള വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി സാലഡ് ഡ്രസ്സിങ് തയ്യാറാക്കാം. അപ്പോൾ ഇതിലാണ് വെറൈറ്റി. അപ്പോൾ അത് 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര്, ലുലുവിലൊക്കെ കിട്ടില്ലേ ഡബയിൽ കിട്ടുന്ന അതുപോലുള്ള, അധികം പുളി പാടില്ല കേട്ടോ, കട്ട തൈര് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ ചേർക്കുന്നുണ്ട്. പിന്നെ ഉപ്പ്, ഉപ്പ് ഒരു 1/2 ടീസ്പൂൺ വേണ്ട, കുറച്ച് കുറവ് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഹണിയാണ് ചേർക്കുന്നത്, 1/2 ടീസ്പൂൺ ഹണി ചേർക്കുന്നുണ്ട്. അധികം മധുരാവണ്ട, ഈ 1/2 ടീസ്പൂൺ കറക്റ്റാണ്. ഹണി ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടുകൊടുക്കാം. 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സിന് പകരം കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഈ തൈരും ബാക്കി എല്ലാ ചേരുവകളും ഇതുപോലെ ചേർക്കുന്നതിന് പകരമായിട്ട് മയണൈസ് മാത്രം ചേർക്കാം.
അങ്ങനെയും ചെയ്യാം. പക്ഷേ മയണൈസിനേക്കാളും എന്തുകൊണ്ടും ഹെൽത്തി ആയിട്ടുള്ളത് ഈ തൈരിൻ്റെ ഈ സാലഡ് ഡ്രസ്സിംഗ് ആണ്. അപ്പോൾ അത് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് രണ്ടും കൂടെ ഒന്നിച്ചാക്കാം. അപ്പോൾ നമ്മൾ സേർവ് ചെയ്യുന്ന നേരത്ത് മാത്രം ഇത് ഒന്നിച്ചാക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എന്ത് പറ്റും, ഈ വെജിറ്റബിൾസിൽ ധാരാളം വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്, അപ്പോൾ അത് ഈ ഉപ്പൊക്കെ ചേർന്നത് കൊണ്ട് ആ വെള്ളം മുഴുവൻ ഇങ്ങനെ റിലീസാവും. അപ്പോൾ അത് സാലഡ് ഒരു വെള്ളപ്പൊക്കമാവും. അപ്പം അത് ശ്രദ്ധിക്കണം കേട്ടോ. ആ നമ്മൾ സേർവ് ചെയ്യുന്ന നേരത്ത് മാത്രം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യും. അപ്പോൾ നമ്മൾ സാലഡിനുള്ള വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് കവർ ചെയ്ത് ഡബയിലാക്കി ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ ഈ സാലഡ് ഡ്രസ്സിങ് തയ്യാറാക്കിയിട്ട് അതും ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് ആവശ്യത്തിന് നേരത്ത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു ചേരുവ ചേർക്കാനുണ്ട്. അത് ഒലീവ് ഓയിലാണ്. 1/2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു സാലഡാണ്. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കിക്കോളൂ. ഭയങ്കര ഇഷ്ടമാവും. സാലഡ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒന്നുകൂടെ ഇഷ്ടമാവും. പിന്നെ വേറൊരു ഫുഡ് കഴിക്കാൻ നമുക്ക് തോന്നില്ല. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് മീലായിട്ട് കഴിക്കാം. കാരണം ഇതിൽ ഇപ്പോൾ ഇത്രയും വെജിറ്റബിൾസ് ഉണ്ട്. ഇനി ഇതിൽ പ്രോട്ടീൻ അടങ്ങിയ ഫുഡുകൾ, അതുപോലെ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഫുഡുകളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇതൊരു കംപ്ലീറ്റ് മീലായി. അപ്പോൾ ഇതിൽ ചിക്കൻ ബ്രസ്റ്റ് വേവിച്ചിട്ട് കഷ്ണങ്ങളാക്കിയിടാം, മുട്ട പുഴുങ്ങി കഷ്ണങ്ങളാക്കിയിടാം, മീൻ അതൊക്കെ വേവിച്ച് കഷ്ണങ്ങളാക്കി ചേർക്കാം, നട്ട്സൊക്കെ ചേർക്കാം. പിന്നെ കാർബോഹൈഡ്രേറ്റ്സ് കിട്ടാനായിട്ട് കിഴങ്ങ് വർഗ്ഗങ്ങൾ ചേർക്കാം, ഗോതമ്പ് പുഴുങ്ങിയിട്ട് അത് ചേർക്കാം, ഗോതമ്പ് നുറുക്ക്, അങ്ങനെയൊക്കെ ഒരുപാട് സാലഡ് ഉണ്ട്. അത്രയധികം വെറൈറ്റി ഉണ്ട് സാലഡിൽ. അപ്പോൾ എല്ലാവരും ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് നമുക്കും അടിപൊളി സാലഡ് തയ്യാറാക്കാം. അപ്പോൾ സാലഡ് ഇങ്ങനെയൊക്കെ ഒരു ശീലാക്കുന്നത് വളരെ നല്ലതാണ്. എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സാലഡ് ഡ്രസ്സിങ് ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേട്ടോ. ഇതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.